ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാനിങ്ങനെ ഇരുന്ന് എന്ത് കണ്ടൻറ് ഉണ്ടാക്കുമെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു കണ്ടൻറ് കിട്ടിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ചുമ്മാ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. ഡേ ഇൻ മൈ ലൈഫ് രാവിലെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പക്ഷേ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 12:30 ആയപ്പോഴാണ്. അപ്പം ഉച്ചയായി, ഉച്ചയായപ്പോഴാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പം ഞാൻ രാവിലത്തെ ഷേക്ക് കുടിക്കുകയാണ്. നമ്മൾ രാവിലെ ഇപ്പോൾ സ്മൂത്തിയാണ് കുടിക്കുന്നത്. സ്മൂത്തി എന്ന് പറയുമ്പം പഴം, പാല്, പിന്നെ റോബസ്റ്റ, റാഗി ഇതിട്ടിട്ടാണ് ഷേക്ക് കുടിക്കുന്നത്. ഞാൻ പറഞ്ഞെങ്കിൽ കസേരയിൽ ഞാൻ ഇതിങ്ങനെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കസേര എല്ലാം ഊഞ്ഞാൽ ഇപ്പം കാഴ്ച കാണിച്ചതാണ്. അങ്ങോട്ട് നോക്കുമ്പോൾ ഒന്നും നല്ല തരിച്ചായിട്ട് നിൽക്കണം. അവിടെ പിന്നെ കുറേ മരങ്ങളുണ്ട്. അപ്പുറത്ത് നോക്കുമ്പോൾ കുറച്ച് പശുക്കളുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട് തന്നിങ്ങനെ ഇവിടെ വന്നിങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഇരിക്കാം. എന്നിട്ട് അപ്പോൾ അതിൻ്റെ ഫുഡ് കഴിക്കാൻ സമയം. അപ്പോൾ നമ്മൾ നേരം ചെയ്യില്ല ഫുഡ് കഴിക്കാം. പിന്നെ കുറച്ചും ടി വി വേണം. പിന്നെ സൺഡേ സാറ്റർഡേ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഞാൻ വിചാരിക്കുന്നു നാളെ രാവിലെ തൊട്ടൊരു അടിപൊളി വീഡിയോസ് എടുക്കാം, ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാമെന്ന് വിചാരിക്കണം. നോക്കട്ടെ. അപ്പോൾ ഇന്ന് എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അത് വീഡിയോസ് ആക്കി ഞാൻ അപ്ലോഡ് ചെയ്യാം. പുതിയ കോൺസെപ്റ്റാണ്. ഞാനിപ്പം പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ആദ്യം ഒന്നും കഴിക്കാൻ വെച്ചാൽ വിഷമിട്ടോ എത്ര നേരമായാലും ഇതൊന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഇന്ന് നല്ല കാറ്റൊക്കെ കിട്ടും. ഞാൻ നല്ല തൊട്ടപ്പുറത്ത് റബ്ബർമാരൊക്കെ കാരണം ഭയങ്കര കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇന്ന് രസമാണ് ഇങ്ങനെ ഓപ്പൺ സ്പേസ് വന്നിരിക്കാൻ, രാത്രി വന്നിരിക്കാം, അടിപൊളിയാ. ഞങ്ങളിപ്പം ഒരു തോന്നുന്നു 1 February സ്റ്റാർട്ട് ചെയ്തായിരുന്നു ഡയറ്റ്. അപ്പോൾ രാവിലെ തൊട്ട് സ്മൂത്തിയാണ് കഴിക്കാറ്. പിന്നെ കുറച്ച് 3 മാസം കണ്ടിന്യൂസ് ഒക്കെ ചെയ്ത് 10 kg അടുത്ത് എനിക്ക് കുറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്കിപ്പോൾ ഒരു 1.5 മാസത്തിന് അടുത്തായിട്ട് എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും നമ്മൾ ഷേക്ക് കുടിക്കൽ നിർത്തിയിട്ടില്ല. പുറത്തുനിന്നുള്ള ജങ്ക് ഫുഡൊക്കെ മാക്സിമം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഇപ്പം ഇടയ്ക്ക് പോയി കഴിക്കും. പിന്നെ ചോറും നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയായിരുന്നു. ബട്ട് അതും ഇപ്പോൾ കഴിക്കും. പിന്നെ ഇത് പാറ്റ എഴുതാന്ന് ഇടയ്ക്കാണ് റബ്ബറിൻ്റെ ഇല ഇങ്ങോട്ടേക്ക് വീഴുന്നതാണ്. അപ്പോൾ ഈ 1.5 മാസമായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പം സ്റ്റാർട്ട് ഇല്ല, അങ്ങനെ കറക്റ്റ് ഇതിൽ പോകാൻ പറ്റില്ല. പിന്നെ നമ്മൾ ചപ്പാത്തി വെച്ചിട്ടുണ്ട്. ഇപ്പം ഇടയ്ക്ക് ഉച്ചയ്ക്ക് ചപ്പാത്തി, അങ്ങനെ ഇടയ്ക്ക് ചപ്പാത്തി, പിന്നെ സംടൈംസ് ഇവിടെ കറിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചൂട് കഴിക്കാൻ തോന്നുമല്ലോ. അപ്പം അങ്ങനെ ഡയറ്റ് ഭയങ്കരമായിട്ട് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. വൈകാണ്ട് അടുത്ത മാസം തൊട്ട് സെറ്റാക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് ഇങ്ങനെ യൂട്യൂബിലെ കണ്ടൻറ്റും വേണം ആലോചിച്ചിട്ട് ഇതുവരെ കണ്ടൻസ് ഒന്നും കിട്ടുന്നില്ല നല്ലത്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ചുമ്മാ ഡെയിലി വ്ലോഗ് പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മൾ ഫുൾ ടൈം എൻഗേജിങ് ആയിട്ട് എൻഗേജ് ആയിട്ടിരിക്കുവാണെങ്കിൽ കുറച്ച് നല്ലതാണല്ലോ. പക്ഷേ എനിക്ക് ചുമ്മാ ഇരിക്കാൻ ഇഷ്ടം കേട്ടോ. Thank you.
നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് വെച്ചിട്ട് ഒന്ന് ഫ്രണ്ട്സിപ്പൊക്കെ ചെയ്യട്ടെ. അപ്പം ഇനി കുറച്ച് ടച്ചപ്പൊക്കെ ചെയ്യട്ടെ, കാരണം നമ്മൾ വീട്ടിൽ നിൽക്കുവാണെങ്കിലും കുറച്ചൊന്ന് ഒരുങ്ങി നിൽക്കുന്നതായിരിക്കും ബെറ്റർ. വേറൊന്നും അധികം ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ട് ഒന്ന് മുടിയൊക്കെ സെറ്റ് ചെയ്യണം, പിന്നെ കുറച്ച് ലിപ് ബാം ഇടണം, തന്നെ ചെയ്തിട്ടുള്ളു. പിന്നെ ഇങ്ങോട്ട് വേണ്ടിയുള്ള വേറൊന്നും പറഞ്ഞത് പിന്നെ എൻ്റെ കണ്ണാടി. ശരി വേണ്ട, നല്ല വൃത്തിയായിട്ടുണ്ട്. സോ നമുക്കത് വേണ്ട.
എനിക്ക് എറണാകുളം എടുത്തിട്ടൊരു ആള് നമുക്ക് തുറപ്പതായിരിക്കും പെട്ടെന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമായിട്ട് വേറെ ടേസ്റ്റാണ് നോർമലി ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ഇട്ട് കൊടുക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മളത് ചെയ്യാനുണ്ടോ കുറച്ചൊരു ഒരു കമ്മല് ഒരു പൊട്ട് കണ്ണ് ജെഡ് നോക്കണം വിചാരിക്കുന്നത്. ഞാൻ യൂഷ്വലി വിൽക്കുന്നു ഈ ഫാനിന്റെ കാലത്ത് എനിക്ക് ഇത് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല. രണ്ട് കുഞ്ഞു കമ്മനാണ് വീട്ടിലല്ല നിൽക്കണം പോകുന്നില്ല അത് വെറുതെ കിടക്കണ്ടല്ലോ. മിക്കവാറും ഓൾമോസ്റ്റ് കിടക്കുന്നവരെ അമ്മമാർ പറഞ്ഞ ഡയലോഗ് ആയിരിക്കും എന്തെങ്കിലുമൊക്കെ എടുക്കുന്നത്. നമ്മളെല്ലാവരും വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും നിൽക്കണേ. പിന്നെ അവിടെ നിന്ന് പോകുമ്പോഴായിരിക്കും അണിഞ്ഞായിരുന്നു നിൽക്കുന്നത്. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നൈസായിട്ടൊരു കുഞ്ഞു കമ്മൽ തന്നെ നമുക്കും പ്രശ്നമില്ല കാണികൾക്കും പ്രശ്നമില്ല. അപ്പം ഞാനെൻ്റെ കണ്ണൊന്ന് സെറ്റ് ചെയ്യട്ടെ. അത് പൊട്ട് വെച്ചിട്ടുണ്ടാവും. ഞങ്ങൾക്കൊരു ഐലൈനർ വെച്ചിട്ടൊരു പൊട്ടാണ് അത് കൊടുക്കാം. ഞാൻ ഓൾമോസ്റ്റ് കുഞ്ഞു പൊട്ടാ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പൂരയും കഴിഞ്ഞു വെച്ച് കണ്ട പോലെ ഉള്ളത് തന്നെ കാണുന്നതിനോ കുറച്ച് വ്യത്യാസം ലഭിക്കും. ഓക്കെ, ഇനിയിപ്പം കുറച്ച് കണ്ടില്ല, ഇനി കുറച്ച് നേരം ഫോൺ നോക്കിയിരിക്കാം. പിന്നെ ഫുഡ് കഴിക്കാറാവും, അപ്പോൾ പോയി ഫുഡ് കഴിക്കും. പിന്നെ ടി വി കാണണം. കറക്റ്റ് ഡേയ്സ് നമുക്ക് ടി വി കാണാൻ സമയം കുറവാണല്ലോ. നോർമലി രാവിലെ എനിക്ക് നമ്മൾ പോകുന്ന നേരത്തൊക്കെ ആയിരിക്കും. പിന്നെ 9 മണിയാകുമ്പോൾ പോകും, പിന്നെ 2 മണിയാകും. പിന്നെ ചിലപ്പോൾ ആ ടൈമിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ടൈം കാണും. അതല്ലെങ്കിൽ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെന്തെങ്കിലും ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് നേരത്തെ കിടന്നു നോക്കണം. അതായത് കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കിയിട്ടായിരിക്കും. അപ്പോൾ ടി വി ഞങ്ങൾ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് സാറ്റർഡേ സൺഡേസിൻ്റെ പോലെ ഹോളിഡേസിൻ്റെ അത്ര ഇതായിട്ട് ഇല്ല. ഓക്കെ, നോക്കട്ടെ എന്താ പരിപാടി. ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വന്നേക്കുവാണ്. നമുക്ക് കുറച്ച് കാര്യമായി കറികളൊക്കെ കൂട്ടി ഫുഡ് കഴിക്കാം. അത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ടി വി ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നേരെ പോയി ടി വി കാണുവാണ്. അങ്ങനെ നമ്മൾ ടി വിയെ കണ്ട് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ചുന്തിരി ഇതേ പുറത്തിറങ്ങി നിൽക്കുവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ചുന്തിരിനെ കളിപ്പിക്കാമെന്ന്. ഞങ്ങളുടെ തുന്തിരിപ്പെന്ന ഡോറ എന്നാണ് കേട്ടോ പേരിട്ടേക്കുന്നത്. അപ്പോൾ ഡോറമോൾ ഇവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോറമോൾ കുറച്ച് നേരം കളിപ്പിക്കാനായിട്ട് ഞാൻ അമ്മയോട് പുറത്ത് വന്നിരുന്നതാണ്. അവൾ നടക്കത്തില്ല കേട്ടോ, അവൾക്ക് നടക്കാൻ പറ്റത്തില്ല. ഇപ്പം പക്ഷെ അതിൻ്റെ ഒരു അഹങ്കാരവുമില്ല. നമ്മളിവിടെ അവൻ്റെ പുറകെ അവൾ എവിടെയാണെങ്കിലും എത്തിപ്പിടിച്ച് ഓടി പുറകെ വരും. ഇപ്പോൾ ഭയങ്കര ചെറുതായതാണ്, ഭയങ്കര കടിയാണ്. 1 വയസ്സൊന്നും ആയിട്ടില്ല അവർക്ക്, 3-4 മാസം ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പല്ലൊക്കെ വരുന്ന ടൈമായത് കാരണം എല്ലാം ഇങ്ങനെ കടിച്ച് 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 ഇങ്ങനെ നടക്കും.
അങ്ങനെ ഇതിപ്പോൾ ഒരു 10-10 ആയിട്ടുണ്ടാകും. എനിക്കിനെ അതിൻ്റെ ഇടയ്ക്കുള്ള വീഡിയോസും എടുക്കാൻ പറ്റില്ല. പിന്നെ ആ സുരാജിൻ്റെ പുതിയൊരു സീരീസ് ഇറങ്ങിയതാണ്, അതിൽ നിന്ന് ഇരുന്ന് പോയി എനിക്ക് ഫുഡും കാര്യങ്ങളും കഴിഞ്ഞു. ഇപ്പം രാത്രി ജീവി ഒന്ന് പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് പെട്ടെന്ന് വന്നു ബാ നമുക്ക് പുറത്ത് വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ റെഡിയായി നേരെ പോവുകയാണ്. അങ്ങനെ നമ്മൾ രാത്രി ഇങ്ങനെ പോവുകയാണ്. നല്ല ഭംഗിയുള്ളൊരു വഴിയൊക്കെ ആയിട്ട് വന്ന് മരിക്കപ്പുഴത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ഇടവഴി എടുക്കുന്നത് നേരെ മെഡിക്കൽ കോളേജ് എന്ന് ആഡ് ചെയ്തിപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ ഒരു പുറത്ത് വശമാണ്. അങ്ങനെ നമ്മൾ നേരെ ഇനി വരുന്ന വഴി കുറച്ച് ഇടയ്ക്ക് ടാറൊക്കെ ചെയ്താണ് കുറച്ച് ലൈറ്റ് കുടിച്ച് കുറച്ച് നല്ല ഭംഗിയുള്ള വഴിയാണ്. അപ്പം അങ്ങനെ നമ്മൾ ആ വഴി കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗായ്സ് ഞാനിവിടെ ഒറ്റയ്ക്കിരിക്കുകയാണ്. ഗായ്സ് നല്ല കൊടുത്തതാണ് ഗായ്സ് അതല്ല ജിജി കുറച്ച് സാധനം വാങ്ങിക്കാൻ പറ്റും. അപ്പം എന്നോട് എണ്ണോളം പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നിരിക്കുന്നുണ്ടായിരുന്നു. നമ്മളൊരു ഹൈപ്പർ മാർക്കറ്റിൽ വന്നത്, പക്ഷേ മാർക്കറ്റാണ് നിത്യ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലാണ്. സാറ്റർഡേ ആയതാണ്, നാളെ സൺഡേ ആണ്, വർക്കൊന്നുമില്ല. അപ്പം നമ്മൾ നേരെ പോയത് ഒരു തട്ടുകടയിലേക്കായിരുന്നു. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കുറച്ച് വീട്ടിൽ പോകുന്നു. നൈറ്റ് നമ്മൾ വീട്ടിൽ കുറച്ച് ഇങ്ങനെ ലേറ്റ് നൈറ്റ് ആയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു.